നാഗപ്പൂമരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഔഷധ വൃക്ഷത്തെയാണിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിന് നാഗചമ്പകം, വെള്ളച്ചമ്പകം, ചുരുളി എന്ന മറ്റ് പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ചർമ്മരോഗങ്ങൾക്കും വിഷത്തിനും സ്ത്രീകളുടെ വന്ധ്യതയ്ക്കുമാണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. നാഗപ്പൂവ് മോരിലരച്ച് കഴിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന അസ്ഥിസ്രാവം ശമിക്കും. അതുപോലെ തന്നെ നാഗപ്പൂവ്, ഇരുവേലി, ചുക്ക് ഇവ ഒരേ അളവിൽ അരച്ച് ലേപനം ചെയ്യുകയാണെങ്കിൽ തേനീച്ച കടിച്ച വിഷത്തിന് ശമനമുണ്ടാകും. നാഗപ്പൂമര എന്ന പേര് വരാൻ തന്നെ കാരണം ഇതിൻ്റെ പുഷ്പങ്ങൾ നാഗങ്ങൾക്ക് വളരെ പ്രിയങ്കരമായതുകൊണ്ടാണ് ഇതിന് പേര് വരാൻ കാരണം. ഇതിൻ്റെ വിത്തിൽ നിന്നെടുക്കുന്ന തൈലം പുരട്ടുകയാണെങ്കിൽ വാതരോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് ശമനമുണ്ടാകും. ഇതിൻ്റെ പൂവ് തലയിണയിൽ നിറച്ചാൽ എപ്പോഴും നല്ല സുഗന്ധം അനുഭവപ്പെടും. വേരും മരപ്പട്ടയും കഷായമാക്കി സേവിച്ചാൽ ബ്രോങ്കൈറ്റീസിന് ശമനമുണ്ടാകും. മറ്റൊരു ഉപയോഗം, നാഗപ്പൂവും പഞ്ചസാരയും ചേർത്തരച്ച് വെണ്ണയിൽ ചാലിച്ച് കഴിച്ചാൽ രക്താർശസ് ശമിക്കും. നാഗപ്പൂമരത്തിൻ്റെ വേര് മറ്റ് മരുന്നുകൾ ചേർത്ത് പാമ്പിൻ വിഷത്തിന് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്.